പ്ലസ് വൺ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആൻഡ് ദെൻ ഗാന്ധി കെയിൽ എന്ന പാഠഭാഗമാണ്. നമുക്കതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ സ്വാധീനിച്ചത് എന്നതാണ്. ഇൻഫ്ലുവൻസ് ഓഫ് ഗാന്ധി, ഗാന്ധിയുടെ സ്വാധീനം. ഗാന്ധി ഇൻഫ്ലുവൻസ്ഡ് പീപ്പിൾ ഓഫ് ഇന്ത്യ ഇൻ ഡിഫറെൻ്റ് ഡിഗ്രീസ്. വ്യത്യസ്ത തലങ്ങളിലാണ് ഗാന്ധിജി ഇന്ത്യൻ ജനതയെ സ്വാധീനിച്ചത്. സം പീപ്പിൾ ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. ചില ആളുകൾ ഗാന്ധിജിയുടെ തത്വങ്ങൾ അവരെ മുച്ചൂടും മാറ്റിമറിച്ചു. സം ചേഞ്ച്ഡ് പാർഷ്യലി. ചില ആളുകൾക്ക് ഭാഗികമായെങ്കിലും ഗാന്ധിജിയുടെ തത്വശാസ്ത്രങ്ങളോട് ഒരിഷ്ടം തോന്നി. ഇനി ഗാന്ധിജി ചെയ്തത് രണ്ട് വിധത്തിലുള്ള പ്രവർത്തനമാണ്. ടു ഫോൾഡ് ആക്ഷൻ ആണ് ഹി ഡിഡ് ടു ഫോൾഡ് ആക്ഷൻ. രണ്ട് തരത്തിലുള്ള പ്രവർത്തികൾ അദ്ദേഹം ചെയ്തു. ഒരു ഭാഗത്ത് അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സമരം ചെയ്തു. എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ സാമൂഹിക തിന്മകളെ നവീകരിക്കുവാനും അതിനെതിരെ പോരാടാനും അദ്ദേഹം അറിഞ്ഞില്ല. ടു ഫോൾഡ് ആക്ഷൻ, രണ്ട് വിധത്തിലുള്ള പ്രവർത്തികളാണ് ഗാന്ധി ചെയ്തത്. ഗാന്ധി നോട്ട് ഓൺലി ചാലഞ്ച്ഡ് ബ്രിട്ടീഷ് റൂൾ. ഗാന്ധിജി ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുക മാത്രമല്ല ചെയ്തത്, ബട്ട് ഓൾസോ ഫോട്ട് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൾസ്. സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. എന്തൊക്കെയാണ് സാമൂഹിക തിന്മകൾ? അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, ആൻഡ് സതി പോലെയുള്ള ദുരാചാരങ്ങൾക്കെതിരെ. മാത്രമല്ല, ഗാന്ധിജി എപ്പോഴും കർഷകന്മാർക്ക് ഉത്ബോധനം നടത്തുവാൻ ഗ്രാമങ്ങളിലേക്ക് നേതാക്കന്മാരെ പറഞ്ഞയച്ചു. ഗാന്ധി സെൻറ്റ് ലീഡേഴ്സ്, അദ്ദേഹം നേതാക്കന്മാരെ പറഞ്ഞയച്ചു. ടു അവേക്കൻ പെസൻസ്, കർഷകർക്കൊരു നവോന്മേഷം പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് ഗാന്ധിജി എന്താണ് സ്വപ്നം കണ്ടത്, ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ എന്താണ്, ഗാന്ധിസ് ഡ്രീം. അവസാനമായി നമ്മൾ പഠിക്കുന്നത് ഗാന്ധിജിയുടെ സ്വപ്നം എന്തായിരുന്നു, ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യ എങ്ങനെയായിരുന്നു, ഗാന്ധി ഡ്രംറ്റ് ഓഫ് ഇന്ത്യ, ഗാന്ധിജി ഒരു ഇന്ത്യയെക്കുറിച്ച് സ്വപ്നം കണ്ടു. വേർ, അവിടെ, ദ പൂവറസ്റ്റ് ഓഫ് ദ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ടവൻ, ഷുഡ് ബി പ്രൗഡ് ഓഫ് ദെയർ നേഷൻ, അവരുടെ